ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് NTNTE-ന്റെ 71st പേപ്പറിന്റെ ബയോ പാർട്ട് ഡിസ്കഷൻ ആയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രോളിസിസ് ഇസ് എ ഡാഷ് റിയാക്ഷൻ ആൻഡ് ഇൻ ഗ്ലൈക്കോളിസിസ് അ ഡാഷ് സ്റ്റെപ്സ് ദ ATP ഈസ് ഹൈഡ്രോലൈസ്ഡ്. നമുക്കറിയാം ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ ഇസ് എ റിയാക്ഷൻ ഇൻ വിച്ച് ദ കോമ്പൗണ്ട് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. സോ ഒബ്വിയസ്ലി ബോണ്ട് ക്ലീവേജ് ആണ് നടക്കുന്നത്. So it's a cleavage reaction. Ini ATP hydrolysis nu vachale ATP adha adenosine triphosphate in the presence of water is broken down into ADP adenosine diphosphate and inorganic phosphate. Along with it high amount of energy is also released. Idana ATP hydrolysis allengi ATP utilization. Idu glycolysis le rendu സ്റ്റെപ്സിലാണ് നടക്കുന്നത്. ഏതൊക്കെയാ? ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റെപ്പ്. ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആവുന്ന സ്റ്റെപ്പിലും ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 1,6 ബിസ്ഫോസ്ഫേറ്റ് ആവുന്ന സ്റ്റെപ്പിലും. സോ രണ്ട് സ്റ്റെപ്പിലാണ് ഗ്ലൈക്കോളിസിസിൽ ATP ഹൈഡ്രോളിസിസ് നടക്കുന്നത്. ആൻഡ് ഹൈഡ്രോളിസിസ് ഇസ് എ ക്ലീവേജ് റിയാക്ഷൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നേക്കുന്നത്. According to 2001 census report, the population growth rate was still around 1.7%. At this rate, if population increases, then our population could double in 33 years. Random exact all density statements are, so both are true. അടുത്ത തന്നേക്കുന്നതിൽ ഏതൊക്കെയാണ് ഒരു ഇൻഫ്ലോറസൻസ് ഡെവലപ്പ് ചെയ്യുന്ന കോമ്പോസിറ്റ് ഫ്രൂട്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമ്പോസിറ്റ് ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ അതിൽ ദ ഹോൾ ഇൻഫ്ലോറസൻസ് ഡിവലപ്പ് ഇൻ ടു എ ഫ്രൂട്ട് ആൻഡ് ഈച്ച് ഫ്ലവർ ഡിവലപ്പ് ഇൻ ടു ഫ്രൂട്ട്ലെറ്റ്. ലൈക്ക് നമ്മുടെ ചക്ക, ഇതിലിപ്പോൾ കോമ്പോസിറ്റ് ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് ഫിഗ്, പൈനാപ്പിൾ ആൻഡ് മൾബെറി. സോ ഓപ്ഷൻ ഡി ത്രീ. ഇനി അടുത്തത് The order of organism in an aquatic food chain. Correct option thana thodangam. Diatoms. We know that it's a chief producer of oceans. So obviously a producer aanu. And it is fed upon by crustaceans. So they are primary consumers. Pinne avare fish aikum. So they are secondary consumer. And finally seal comes to be the top consumer. Adu kanyittu once they die. The dead organic matter is acted upon by bacteria, they being decomposers. So, correct sequence are thandittullathu. So, option D. Ini adutha, the vector for tDNA is Agrobacterium tumefaciens. Adu soil bacteria aanu and it causes disease in plants. So, it is present in organisms which grow in soil and is a phytopathogen. So, option C. Red list of plants in India completed by, obviously, Botanical Survey of India. Leaf fall can be prevented by cytokinins. Cytokinins are a function of leaf senescence prevent. Leaf senescence delay. It promotes nutrient mobilization. Avashyamulla bhagathottokke nutrients ne kondu chennethikkum and thus preventing leaf senescence, delaying leaf senescence and thus preventing leaf fall. During dark reaction, 3PG is derived from Calvin cycle. First carbon acceptor is RUBP. RUBP is a 5 carbon molecule. ഇതിലോട്ട് കാർബോക്സിലേഷൻ നടക്കും. ഒരു CO2 ആഡ് ചെയ്യപ്പെടും ആൻഡ് 2 മോളിക്യൂൾസ് ഓഫ് 3 കാർബൺ ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാവും. 3 കാർബൺ. സോ 5 കാർബൺ പ്ലസ് 1 കാർബൺ 6 കാർബണാണ് വേണ്ടത്. പക്ഷേ അതിന് പകരം 2 മോളിക്യൂൾസ് ഓഫ് 3 കാർബൺ PGA ഉണ്ടാവുന്നു. സോ ഇൻ ഡാർക്ക് റിയാക്ഷൻ 3PG ഈസ് ഡിറൈവ്ഡ് ഫ്രം RUBP ആൻഡ് CO2. Any photosynthetic pigments are located in thylakoid membrane. Any exarch and polyarch conditions are found in
എക്സാക്ക് എന്ന് പറയുമ്പോൾ പ്രോട്ടോക്സൈലം ലൈസ് ടുവേഴ്സ് പെരിഫറി. ദാറ്റ്സ് കോമൺലി സീൻ ഇൻ റൂട്ട്സ്. അപ്പോൾ ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസ് റൂൾഡ് ഔട്ട്. ഇനി മോണോകോട്ട് റൂട്ട് ഉണ്ട്, ഡൈക്കോട്ട് റൂട്ട് ഉണ്ട്. മോണോകോട്ട് റൂട്ട്സ് അൺലൈക്ക് ഇൻ ഡൈക്കോട്ട് റൂട്ട്സ് അവർക്ക് കുറേ സൈലം ബണ്ടിൽസ് ഉണ്ട്, മോർ ദാൻ സിക്സ്. അതുകൊണ്ട് തന്നെ ആ കണ്ടീഷനെ പറയുന്നതാണ് പോളിയ കണ്ടീഷൻ. സോ മോണോകോട്ട് റൂട്ടിലാണ് എക്സാക്ക് ആൻഡ് പോളിയ കണ്ടീഷൻ രണ്ടും വരുന്നത്. സോ ഓപ്ഷൻ സി. ബയോമാഗ്നിഫിക്കേഷൻ ഓഫ് ഡി ഡി ടി കോസസ് ഡിക്ലൈൻ ഇൻ ബേർഡ് പോപ്പുലേഷൻ ബൈ. എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതാദ്യം കോസ് ചെയ്യുന്നത് ഇറ്റ് കോസസ് ഡിസ്റ്റർബൻസ് ഇൻ കാൽഷ്യം മെറ്റബോളിസം, ശരിയാ? ആൻഡ് ഇറ്റ് കോസസ് ദിസ് കോസസ് തിന്നിങ് ഓഫ് എക്സ്ഷെൽ ആൻഡ് ദിസ് കോസസ് പ്രീമച്യൂർ ബ്രേക്കിംഗ് ഓഫ് എക്സ്. അങ്ങനെ ബേർഡ് പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യും. പ്രീമച്യൂർ ബ്രേക്കിംഗ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ ഇറ്റ് കോസസ് എന്താ പറയുക, പിന്നെ ബേർഡ്സ് എക്സ്റ്റിങ്ക്ട് ആവാനുള്ള ചാൻസ് കൂടുകയാണല്ലോ. സോ ഓൾ ഓഫ് ദിസ്. ഇനി അറ്റ് വാട്ട് ടെമ്പറേച്ചർ മിൽക്ക് ഗെറ്റ് പാസ്ചറൈസ്ഡ്? 62 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 seconds ചൂടാക്കി കഴിഞ്ഞാൽ പാലിലെ ബാക്ടീരിയൊക്കെ ചത്തുപോയി പാസ്ചറൈസ്ഡ് ആയിക്കോളും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Identify the correct statement with respect to transport of respiratory gases by blood. Respiratory gases nu parayumbo oxygen um carbon dioxide um. Oxygen 97% transport cheyapadunnathu RBC vayana, RBC le hemoglobin vay. So hemoglobin is necessary for transport of oxygen. Ini carbon dioxide 70% transport cheynathu bicarbonate aayittanu. So adine carbonic anhydrase enzyme de avashyamundu. So carbonic anhydrase enzyme is required for the transport of carbon dioxide. So option B. Ini the maximum number of species maximum number of individuals of a population which can be supported with optimum resources for their survival is carrying capacity. NCERT statement aanu, in nature a given habitat has enough resources to support a maximum possible number beyond which no further growth is possible. This limit of nature's limit neyana carrying capacity, nature's carrying capacity ennu parayunnathu. The Leydig cells found in human body are secretory source of androgens. Leydig cells secrete androgens like testosterone. Any a somatic cell that has just completed the S phase of its cell cycle as compared to gamete of same species has. Somatic cell nu parayumbo 2N. Gamete nu parayumbo N. Idana avade ploidy. Ini S phase. S phase kaniyale edoru cell indeyum avastha 2N ഉള്ളത് 2N തന്നെ ആയിരിക്കും, ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. ബട്ട് ഡി എൻ എ കണ്ടൻറ്റ് ഇപ്പോൾ 2C ആണെന്നുണ്ടെങ്കിൽ അതൊരു 4C ആയി മാറും, ഡബിളാവും. ഡി എൻ എ കണ്ടൻറ്റ് ഡബിളാവും, വന്നാൽ ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ അടുത്ത് ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഒരു സൊമാറ്റിക് സെല്ലിൻ്റെ കേസ് ഒരു ഗമേറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. സോ എസ് ഫേസ് കഴിഞ്ഞു, ഈ 2N ഉള്ളത് എന്തായി? 2N തന്നെയാണ്. സോ കമ്പയറിങ് ടു ഗമേറ്റ്, ഇതിൻ്റെ ക്രോമസോ നമ്പർ ഡബിളാണ്. ഇനി ഡി എൻ എ കണ്ടൻറ്റ് 2C ഉള്ളത് 4C ആയി. ഹാപ്ലോയിഡിൻ്റെ കേസിൽ അത് വെറും സി എ ഉണ്ടാവുകയുള്ളൂ. സോ അത് 4 times. സോ കറക്റ്റ് ഓപ്ഷൻ വരിക, ട്വൈസ് ദ നമ്പർ ഓഫ് ക്രോമസോംസ് ആൻഡ് 4 times ദ എമൗണ്ട് ഓഫ് ഡി എൻ എ. സി ഓപ്ഷൻ. ഇനി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റെസ്പിറേഷൻ, എയറോബിക് ആവട്ടെ അനറോബിക് ആവട്ടെ, എന്തായാലും ഫസ്റ്റ് കോമൺ പാത്വേ ഓഫ് സെല്ലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്.
ഇനി തന്നിരിക്കുന്നത് എ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന എന്തിനെയാണ്? ട്രോഫോബ്ലാസ്റ്റ്. ട്രോഫോബ്ലാസ്റ്റ് സെൽസ് ഫോമിംഗ് ഔട്ടർ ലെയർ ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് which provide nutrients to the embryo and develop into larger part of placenta. Any, which one of the following organs in the human body is most affected due to shortage of oxygen? നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നത് ബ്രെയിൻ ആണ്. സോ ഓക്സിജൻ്റെ ഷോർട്ടേജ് വന്നാൽ അത് ഓക്സിജൻ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ ബാധിക്കും ആൻഡ് ബ്രെയിനിലോട്ട് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ എത്തില്ല. സോ ഏറ്റവും കൂടുതൽ ബ്രെയിൻ തന്നെയാണ് എഫക്റ്റഡ് ആവുക. ഇനി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്സ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്? ഇൻടൈൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഇസ് കമ്പോസ്ഡ് ഓഫ് പെക്ടോസെല്ലോസിക് ഇൻ നേച്ചർ. യാ, ഇൻടൈൻ പെക്ടോസും ഉണ്ട്, ഇൻടൈനിൽ പെക്ടോസും ഉണ്ട്, സെല്ലോസും ഉണ്ട്. പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ഫ്രം ഹെപ്ലോയിഡ് മൈക്രോസ്പോർ മദർ സെൽസ് ആൻഡ് പോളൻ സാക്സ് ഓഫ് ആന്തർ. തെറ്റാണ്, ഇറ്റ്സ് ഡിപ്ലോയിഡ്. മൈക്രോസ്പോർ മദർ സെൽസിൻ്റെ പ്ലോയിഡി ഡിപ്ലോയിഡ് ആണ്. പോളൻ ഗ്രെയിൻ ഇസ് ഡിപ്ലോയിഡ് യൂണിസെല്ലാർ മൾട്ടി ന്യൂക്ലിയേറ്റ് ആൻഡ് ഓവൽ ഷേപ്പ്. പോളൻ ഗ്രെയിൻസ് ഡിപ്ലോയിഡ് അല്ല, ഹെപ്ലോയിഡ് ആണ്, യൂണിസെല്ലാർ ആണ്, പക്ഷെ മൾട്ടി ന്യൂക്ലിയേറ്റ് അല്ല, യൂണി ന്യൂക്ലിയേറ്റ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് ഓവൽ ഷേപ്പ്. പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, പോളൻ ഗ്രെയിൻസ് ആർ ജനറലി സ്ഫെറിക്കൽ മെഷറിംഗ് അബൌട്ട് 25 to 50 മില്ലിമീറ്റർ ഇൻ ഡയമീറ്റർ എന്നാണ് തന്നേക്കുന്നത്, പക്ഷേ മൈക്രോമീറ്റർ ആണ് കറക്റ്റ്. സോ ഓൺലി ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഇനി എ സ്ട്രെയിറ്റ് ഫെർട്ടിലൈസർ ഇസ് ദ വൺ വിച്ച് ഇസ് ഏതാണോ ആവശ്യമുള്ള ന്യൂട്രിയൻ്റ് മാത്രം തരുന്നത് അത്. സോ ഹാവിങ് ഓൺലി വൺ ന്യൂട്രിയൻ്റ്, വൺ പ്രൈമറി ന്യൂട്രിയൻ്റ്, ഓപ്ഷൻ സി. ത്രൂ വിച്ച് സെൽ ഓഫ് ദ എംബ്രിയോ സാക്ക് ഡസ് ദ പോളൻ ട്യൂബ് എൻ്റർ മൈക്രോസ് എൻ്റർ ദ എംബ്രിയോ സാക്ക്? മൈക്രോപൈലർ റീജിയനിലൂടെയാണല്ലോ ഈ പോളൻ ട്യൂബ് എംബ്രിയോ സാക്കിലോട്ട് കടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു എൻകൗണ്ടർ സിനർജിറ്റ്സ്. സോ വൺ ഓഫ് ദ സിനർജിറ്റ് ഹാസ് ടു ബി ഡീജനറേറ്റഡ് ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ഇറ്റ്സ് ഇൻ ഓർഡർ ടു ലെറ്റ് ഇറ്റ് ഇൻ ടു ലെറ്റ് ദ പോളൻ ട്യൂബ് ഇൻ ടു എക്സെൽ ഫോർ ഫെർട്ടിലൈസേഷൻ. സോ ഡീജനറേറ്റഡ് സിനർജിറ്റ്സ് ആണ് ആൻസർ. ഇനി ജി കെ, which group of three of the following five statements idile edo moonanna correct aanu adhe edaan choichu. A crippling disease prevalent among the native population of sub saharan africa. Tetatre. A deficiency disease caused by lack of thiamine vitamin b1. yeah, correct. A nutritional disease disorder in infants and young children. അവരിൽ മാത്രമല്ലല്ലോ ഉണ്ടാവുക. സോ തെറ്റാ. Occurs in those countries where staple diet is polished rice. Yeah. The symptoms are pain from neuritis, paralysis, muscle wasting, blah 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 blah. Correct ആണ്. എന്തായാലും ഓപ്ഷൻ ബി ഡി ഇ ആണ് കറക്റ്റ്. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ആൻഡ് ഓർത്ത് വയ്ക്കുക. തന്നിരിക്കുന്ന എന്തിൻ്റെ പിക്ചറാണ്? ക്രൂട്ടോസ് ലൈക്കൻസ്. ദ ആർ ദ ഫസ്റ്റ് മെമ്പേഴ്സ് ടു ഇൻഹാബിറ്റ് ഇൻ എക്സെറാക് സക്സേഷനിൽ ദ ആർ ദ ഫസ്റ്റ് മെമ്പേഴ്സ് ടു ഇൻഹാബിറ്റ് ദി ബാരൻ റോക്സ്. ഇനി ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി റെഡ്യൂസസ്. ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊക്കെ റെഡ്യൂസ് ചെയ്യും? ജീൻ പൂൾ ഓഫ് സ്പീഷീസ് ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. യെസ്, കറക്റ്റാണ്, ഒബ്വിയസ്ലി. ഇനി നമ്പർ ഓഫ് ഇൻട്രാക്ഷൻസ് ഇൻ ബയോട്ട. സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻട്രാക്ഷൻസും കുറയും. ഇനി അബിലിറ്റി ഓഫ് സ്പീഷീസ് ടു അഡാപ്റ്റ് ദംസെൽസ് ടു ചേഞ്ച് ഇൻ ദ എൻവയോൺമെൻറ്റ്. പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ചസിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി കുറയും സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം കറക്റ്റാണ്. ഇനി നോൺ എവല്യൂഷണറി അഡ്വാൻസ്മെൻറ്റ്സ്. നോൺ എവല്യൂഷണറി അഡ്വാൻസ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ആയിട്ട് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്ന
നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യില്ലേ, ആ കൈൻഡ് ഓഫ് അഡ്വാൻസ്മെന്റ്സ്. അത് ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്, റൈറ്റ്? ഫോർത്ത് തെറ്റാവും. And the fifth one, the surviving and newly evolving species to dangers of extinctions. Reduces nalle avarku pettanonum survive cheyan pattilla, so adum thettayirikkum. Ini which of the following components provides a sticky character to bacterial cell? സ്റ്റിക്കി ക്യാരക്ടർ കൊടുക്കുന്നത് ഗ്ലൈക്കോകാലിക്സ് അല്ലെങ്കിൽ സ്ലൈം ലെയർ. യാ, വാട്സ് ഇറ്റ് മെയ്ഡ് ഓഫ്? എ റിച്ച് ഗ്ലൈക്കോ പ്രോട്ടീൻ ലെയർ. യാ, സോ ഓപ്ഷൻ ഡി. ടെൻഡൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോഡിഫൈഡ് വൈറ്റ് ഫൈബ്രസ് ടിഷ്യൂ. ഓർത്തു വെച്ചാൽ മതി. അൻ ഓവൽ മാസ് ഓഫ് വൈറ്റ് മാറ്റർ പ്രസന്റ് അബൌവ് ദ മെഡുല്ല ഒബ്ലോങ്ങേറ്റ ആക്ട് ആസ് ന്യൂമോടാക്സിക് സെന്റർ. ഇതിൽ ഓർക്കേണ്ടത് വൈറ്റ് മാറ്റർ ആണെന്നുള്ളതാണ്. ഈ ന്യൂമോടാക്സിക് സെന്റർ ഇസ് വൈറ്റ് മാറ്റർ. പിന്നെ ഇറ്റ് ആക്സസ് എസ് ബ്രിഡ്ജ് ബിറ്റ്വീൻ സ്പൈനൽ കോഡ് ആൻഡ് വേരിയസ് പാർട്സ് ഓഫ് ബ്രെയിൻ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ വൺ ആൻഡ് ടു ഫ്രം ദ ഡയഗ്രാം ഗിവൻ ബിലോ. ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ഉണ്ടല്ലോ, ഇവരുടെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, സ്ട്രെയിനിങ്ങിൻ്റെ വേറെ, പിന്നെ അവരുടെ സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് വെച്ചാൽ, ഗ്രാം പോസിറ്റീവിൽ സെൽ വോൾ ഭയങ്കര തിക്കായിരിക്കും. ഗ്രാം നെഗറ്റീവിൻ്റെ കേസിൽ സെൽ വോൾ തിന്നാവുകയും ചെയ്യും. ആൻഡ് ഈ ഗ്ലൈക്കോ പ്രോട്ടീൻ ലെയർ ഉണ്ടല്ലോ, ഈ സെൽ വോൾ, അത് ഇസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ഇന്നർ മെംബ്രെയിൻ ആൻഡ് ഔട്ടർ ബാക്ടീരിയൽ മെംബ്രെയിൻ. ഇന്നർ പ്ലാസ്മ മെംബ്രെയിൻ ആൻഡ് ഔട്ടർ ഇന്നർ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ ആൻഡ് ഔട്ടർ ബാക്ടീരിയൽ മെംബ്രെയിൻ. സോ ഇത് ഓർത്താൽ മതി, ഗ്രാം പോസിറ്റീവിൻ്റെ കേസിൽ സെൽ വോൾ തിക്കായിരിക്കും, ഗ്രാം നെഗറ്റീവിൻ്റെ കേസിൽ തിന്നായിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ദ മെംബ്രെയിൻസ്. കോറിയോൺ ഈസ് കമ്പോസ്ഡ് ഓഫ് ഔട്ടർ എക്ടോഡം ആൻഡ് സൊമാറ്റിക് മീസോഡം. ഔട്ടർ എക്ടോഡം ആൻഡ് ഇന്നർ മീസോഡം. ഇറ്റ് ഫോംസ് ഫിൽട്ടർ യൂണിറ്റ്, അൾട്രാ ഫിൽട്ടർ യൂണിറ്റ്. ഇറ്റ്സ് വൺ ഓഫ് ദ എംബ്രിയോണിക് സോറി ഇറ്റ്സ് വൺ ഓഫ് ദ ഫീറ്റൽ മെംബ്രെയിൻസ്, കോറിയോൺ എന്ന് പറയുന്നത്. ഇനി ദ ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് മലേരിയൽ പാരസൈറ്റ് പ്ലാസ്മോഡിയം ദാറ്റ് എൻറ്റേഴ്സ് ഹ്യൂമൻ ബോഡീസ്, സ്പോറോസോയിറ്റ്. മലേറിയൻ്റെ സൈക്കിൾ പഠിക്കുന്നുണ്ട് നമ്മൾ. Nikon is immersed in boiling water. It is then cooled and solution becomes sweet. It is due to corn nu parayumbo adhu kore endosperms undallo, so it is rich in carbohydrates, polysaccharides. ee polysaccharides boil cheyumbo break cheythu monosaccharides aavum. Monosaccharides are sweet in taste, so polysaccharides are converted into monosaccharides. adana adu sweet aavan kaaranam. Option B. A woman whose father is color blind but mother is normal marries a hemophilic, blah blah blah. appo namukku ee father inde mother inde vechittu namukku woman de genotype nokkam. So father is color blind. Color blindness nu vechala x linked recessive disorder anlo, so xcy into mother normal aanu xx. സോ എക്സിയും ഇവിടുന്ന് എക്സും ആവുമല്ലോ. സോ ഈ വുമൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് എക്സി എക്സ് ക്യാരിയറാണ്. സോ ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇവർ കല്യാണം കഴിക്കുന്ന ആരാ? ദ വൺ വിത്ത് ഹീമോഫിലിക് മാൻ വിത്ത് ഹൈപ്പർ ട്രൈക്കോസിസ്. ഈ ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയുന്നത് വൈലിങ്ഡ് ആണ്. ആൻഡ് ഹീമോഫിലിക് മാൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഹീമോഫീലിയ എക്സ് ലിങ്ക്ഡ്. സോ എക്സ് എച്ച് വൈ ടി.
सुक्रोज़, या XC, XH, XC, YT, പിന്നെ ഇവിടെ വരുന്നത് XC, XH, XY, YT. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് പെർസെൻറ്റേജ് ഓഫ് പ്രോജനി വിൽ ഷോ ജീനോടിപ്പിക്കലി എനി ടു ഓഫ് ദി ട്രെയ്റ്റ്സ് ഔട്ട് ഓഫ് ദി ത്രീ മെൻഷൻഡ് എബവ്? ഈ മൂന്നെണ്ണത്തിൽ രണ്ടും കാണിക്കുന്നത് ഏതൊക്കെയാണ്? ഇതിലിപ്പോൾ രണ്ടും കാണിക്കുന്നത് ഈ രണ്ടെണ്ണം. സോ 2/4 പെർസെൻറ്റേജാണ് ചോദിച്ചിട്ടുള്ളത്. സോ 50%. മനസ്സിലായല്ലോ? നേരത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ. ദ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് റിലൈസ് ഓൺ, ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ഈ വി എൻ ടി ആർ സീക്വൻസ് ബേസ് ചെയ്തിട്ടാണല്ലോ, വിറ്റ്സ് ഓൾസോ നോൺ ആസ് ജങ്ക് ഡി എൻ എ. ഇറ്റ് ഡസൻ കോഡ് ഫോർ എനി പ്രോട്ടീൻ, സോ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ജീൻസ്. പാറ്റേൺ ഓഫ് ജീൻസുമായിട്ടൊന്നും ചെയ്യാനില്ല, ഓർഡർ ഓഫ് ജീൻസായിട്ടൊന്നും ചെയ്യാനില്ല. സോ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഇസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ജങ്ക് ഡി എൻ എ ഓർ വി എൻ ടി ആർസ് പാറ്റേൺസ് ബിറ്റ്വീൻ ദി ഇൻഡിവിജ്വൽസ്. ഇനി ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ്പെക്ട് പി സി ആർ ഇസ് നോട്ട് ലീഡിങ് ഓവർ ജീൻ ക്ലോണിങ്? പി സി ആറിൻ്റെ റിയേജൻസിൻ്റെ പ്യൂരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. സോ എറർ പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കണം പി സി ആറിൻ്റെ കേസിൽ. സോ ഒബിയസ്ലി സി ആയിരിക്കും ആൻസർ. ജീൻ ക്ലോണിങ് വെച്ച് നോക്കുമ്പോൾ പി സി ആറിന് എറർ പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. അ ബേബി ഹാസ് ബീൻ ബോൺ വിത്ത് സ്മോൾ ടെയിൽ, ജസ്റ്റ് ലൈക്ക് അവർ ആൻസിസ്റ്റേഴ്സ് യൂസ് ടു ഹാവ്. ഇറ്റ്സ് എ കേസ് ഓഫ് എക്സിബിറ്റിംഗ് റിവേർഷൻ. റിവേർഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് ഉണ്ടായിരുന്ന ട്രെയ്റ്റ്സ് റീഅപ്പിയർ ചെയ്യാം, അതാണ് റിവേർഷൻ. പിന്നെ റെട്രോഗ്രസീവ് എവല്യൂഷൻ എന്ന് വെച്ചാൽ ഈ യൂറോ കോഡേറ്റുകളിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ലാവ സ്റ്റേജിൽ ഉണ്ടാവും, അഡൽറ്റ് സ്റ്റേജിൽ ഡിസപ്പിയർ ആവും. സോ അതല്ല, റിവേഴ്സ് ആണ് ആൻസർ, ഓപ്ഷൻ സി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സിമ്പൽ ഈസ് യൂസ്ഡ് ഫോർ 5 അൺഎഫക്റ്റഡ് ഓഫ് സ്പ്രിംഗ്? ഒബിയസ്ലി ഓപ്ഷൻ ഡി എൻ സി ആർ ടിയിൽ വരേണ്ട. പിന്നെ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ബിലോങ് ടു ഫ്ലാറ്റ് ബാക്ക് ഓഫ് ഹെഡ്, മെനി ലൂപ്സ് ഓൺ ഫിംഗർ ടിപ്സ്, പാം ക്രീസ്, ബ്രോഡ് ഫ്ലാറ്റ് ഫേസ്, ബിഗ് ആൻഡ് റിങ്കിൾഡ് ഫേസ്, കോൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്. ഇതൊക്കെ ഏത് ഡിസോർഡറിൻ്റെയാ? ഡൗൺ സിൻഡ്രോം, അതായത് ട്രൈസോമി ഓഫ് 21st ക്രോമസോം അല്ലേ. A chromosome disorder due to extra copy of chromosome 21. So option D. Ini labeling A and B of Moses are. B kandathana manasilavum rhizoids aanu. Pinne ullathu thallus. A thallus aayirikkum. And idilippo gemma cups varunathu. Here it will be. So, B rhizoids, root-like structures, and A thallus. Then, theory of inheritance of acquired characters was put forth by Lamarck, the famous theory. Giraffe ke tall trees na forage nadathan vendite ella attempts illa avade kaluthu neendu poi and the trait was transferred to their progeny too. The famous theory. The theory of inheritance of acquired characters. So, Lamarckian theory that was. Any other? The speed of migration of ions in electric field during gel electrophoresis depends on magnitude of charge. DNA negatively charged on low. So, more the magnitude, kurdal speed lang utu boi kodum towards anode. Then size, smaller the size, farther it moves. Then shape of molecules. Yeah,
it also has something to do with it. So option B correct. Ini, the framework system of classification in which various taxonomical categories are arranged in order of logical sequences called systematics. Ellam ulpedunnundu. It is based on morphology, anatomy, ecology, physiology, biochemistry, phylogeny, everything. So systematics. Abdominal ganglion in cockroach is not found in this segment. In this segment, fifth anathre, 2, 3, 4, 6 and 7 il mathra anathre kaanapadunnathu. Avu orthu vecha mathi. In leptotin, the chromosomes are attached to nuclear envelope by both end through attachment of plate. Adu orthu vekkya. Pinne leptotin is also called bucket stage nalladum orthu vekkya. In presence of cyanide, azide and carbon monoxide, the rate of respiration decreases. Ivarokke act as enzyme inhibitors, angane rate of respiration korakkum. So ellam clear aayin thonnu. Thank you.